Hi guys, welcome back to our channel, Womanly Lifestyle. നമ്മൾ ഇന്ന് തമിഴിൽ കണ്ട പോലെ ഈ ജാപ്പനീസ് സ്റ്റോറായ മിനിസോ എൻ്റെ ഫേവറേറ്റ് സ്റ്റോറാട്ടോ. അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹോൾ വീഡിയോ ആണ് ചെയ്ത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്രാവശ്യം ഞാൻ ഈ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ബ്യൂട്ടി ഐറ്റംസും അല്ലാണ്ടുള്ള സാധാരണയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പൊ ഫസ്റ്റ് തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് ഞാൻ മിനിസോയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നോക്കുന്ന സംഭവം തന്നെ ഇതാണ്. എന്താണെന്നല്ല, നെയിൽ പോളിഷ് ആണ് കേട്ടോ. ഇതിന് ഓരോന്നിനും 90 rupees ആണ് വരുന്നത് കേട്ടോ. അടിപൊളിയാണ്. എൻ്റെ ഇവരുടെ കുറേ ഗ്ലിറ്ററി ആയിട്ടുള്ള കുറേ നെയിൽ പോളിഷുകളുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം 3 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ഇത് ഒരെണ്ണം. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് അതാണ് കേട്ടോ. നല്ലൊരു പ്രിറ്റി ആയിട്ടാണ്. നമുക്ക് വേറെ ഈ വൈറ്റ് കളറിലെ നെയിൽ പോളിഷ് അങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ടോപ്പ് കോട്ടായിട്ട് ഒരു ഗ്ലിറ്ററി എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു നെയിൽ പോളിഷ് ഇട്ട് അടിപൊളിയാക്കി കേട്ടോ. ഇതുപോലെ തന്നെ വേറെ 2 വാങ്ങിയിട്ടുണ്ട്. ഒരു ഗ്രീനും ഒരു ലാവെൻഡർ കളറും. ഇതാണ് ഗ്രീൻ കളർ വരുന്നത്. അതുപോലെ തന്നെ ഒരു ലാവെൻഡർ കളറും. ഇത് നല്ലൊരു പ്രിറ്റി ആയിട്ടുള്ളൊരു കളറാട്ടോ. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞ് ഇതുപോലത്തെ സംഭവങ്ങൾ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. സ്പ്രേ ബോട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഞാൻ വാങ്ങുന്നത് മിനിസോ എന്നാണ്. ഈ പ്രാവശ്യം വാങ്ങിയിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇതൊരു ട്യൂബാണ്, നമ്മുടെ പേസ്റ്റ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ട്യൂബാണ് കേട്ടോ. 90 rupees ആണ് ഈ ഒരെണ്ണത്തിന് വരുന്നത്. ഇതുപോലത്തെ ഞാൻ 2 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലത്തെ 2 വാങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കണ്ടീഷണറോ ഷാംപൂ ഫേസ് വാഷോ ക്ലെൻസറോ എന്ത് വേണേലും ഇടാം. ഇതുപോലത്തെ ലീക്ക് പ്രൂഫായിട്ട് ഒരു ക്യാപ്പും വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ കണ്ടോ. 90 rupees ആണ്. ഇപ്പോൾ ട്രാവലിങ്ങിനൊക്കെ ബെസ്റ്റ് ആണ്. ഇങ്ങനെ നമുക്ക് സമയത്ത് ബോട്ടിലൊന്നും കിട്ടില്ല ചില സമയത്ത് നമ്മൾ പോകുന്ന സമയത്ത്. അപ്പോൾ ഇത് എന്ത് വേണേലും ഇട്ട് വയ്ക്കാം. നമ്മുടെ ഷാംപൂ കണ്ടീഷണർ ക്രീം മോയ്സ്ചറൈസർ എന്ത് വേണേലും ഇട്ട് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു സംഭവം. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഈ ട്യൂബ് പോലെ ഞാൻ വാങ്ങിച്ചില്ലേ, ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇതെന്ന് പറയുന്നത് 4-tier ക്രീം ജാർ ആണ് കണ്ടോ. ഇതുപോലെ ഇങ്ങനെ 4-layer നമ്മുടെ സ്പൈസസിൻ്റെ ഒക്കെ ഇതുപോലത്തെ കണ്ടിട്ടുണ്ടാവും ഓരോന്നിൻ്റെ അടിയിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടുള്ളത്. 90 rupees ആണ് ഈ ഒരു സംഭവത്തിന് വരുന്നത്. ഇതിപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇതിൽ നിന്ന് എടുക്കാം. അതുപോലെ ഇതിൻ്റെ അടിയിലത്തെ ഓരോന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ 4 നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രീമോ അതുപോലെ കുഞ്ഞ് സ്റ്റഡ്സോ അങ്ങനെ എന്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണേലും ഇതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റുന്ന കേട്ടോ. ഇവരെ അകത്ത് പറയുന്നത് ക്രീം ജാർ എന്നാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണേലും ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇൽബാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് നമ്മുടെ ലേഡീസിനൊക്കെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്, ഇയറിംഗ്സ് ആണ്. 200 rupees കേട്ടോ. 2 hoops വരുന്നുണ്ട്. ചെറിയ ഹൂപ്സ് ആട്ടോ, ഒരുപാട് വലിയ ഹൂപ്സ് അല്ല. ഗോൾഡൻ കളറിലെ 2 patterns വന്നിരിക്കുന്നത്. ഇത് അടിപൊളിയായിട്ട് ഇതുപോലത്തെ ഇങ്ങനെ സെറ്റ് ആയിട്ടുള്ള പലതുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റഡ്സ് ഉണ്ട്, ഇതുപോലത്തെ ഹൂപ്സ് ഉണ്ട്, ലോങ് ആയിട്ടുള്ളതുണ്ട്. അതൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. സിംഗിൾ പീസിന് 400-300 റേറ്റൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ 2 കൂടിയിട്ട് വന്നിരിക്കുന്നത്. നമുക്കിങ്ങനെ മാറ്റിയിടാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനെയാണ് വാങ്ങിച്ചത്, 200 rupees സെറ്റ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതുപോലത്തെ 5 brushes സെറ്റാണ് വരുന്നത്. 5 brushes കൂടി 200 rupees ഈ ഒരു സെറ്റിന് വരുന്നത്. ഇത് നമുക്ക് മൾട്ടിപ്പർപ്പസ് ആയിട്ട് ഈ ബ്രഷ് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ആംഗിൾഡ് ബ്രഷ് ഉണ്ട്, അതുപോലെ ലിപ് ബ്രഷ് ഉണ്ട്, ഐഷാഡോ ബ്രഷ് ഉണ്ട്, കൺസീലർ ബ്രഷ് വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഭയങ്കര പ്രിറ്റി ആയിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ പോയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യമാണ് വാങ്ങിയത്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, കൺസീലർ ബ്രഷ് ആയിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ ഒരു ഗ്ലിറ്ററി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇതാട്ടോ വരുന്നത്, ഈ താഴെ വരുന്നത്. ഇവിടെ അലൂമിനിയം ഇതാണ് വന്നിരിക്കുന്നത്. ഭയങ്കര പ്രിറ്റി ആയിട്ട് ഈ ഒരു ബ്രഷ് ആട്ടോ. അഫോർഡബിൾ ആണ്, കാരണം ഒരു ബ്രഷ് നമ്മൾ നോക്കുമ്പോൾ തന്നെ അതിന് 100 അങ്ങനെയൊക്കെ വരുന്നുണ്ട്, 200 വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആണ്. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്, ഞാൻ എപ്പോഴും വാങ്ങാറുള്ളതാണ്. ഈ കേട്ടോ ഷീറ്റ് മാസ്കുകളാണ്. ഈ പ്രാവശ്യം 5 വാങ്ങിയിട്ടുണ്ട്. എല്ലാം പല ടൈപ്പാട്ടോ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഓരോന്നിനും 60 rupees വരുന്നത്. എല്ലാം പല പല ടൈപ്പാട്ടോ വാങ്ങിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം. ഇത് വന്നിട്ട് റോസിൻ്റെ ആണ് വരുന്നിരിക്കുന്നത്. റോസ് മോയ്സ്ചറൈസിങ് ടോണപ്പ് മാസ്ക് എന്ന് പറഞ്ഞിട്ട് 60 rupees ഓരോന്നിനും. അതുപോലെ ഇത് വന്നിട്ട് ഒരു നാച്ചുറൽ ഫേസ് മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓറഞ്ചിൻ്റെ ആണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം കുറച്ച് എക്സ്ട്രാ, നമ്മൾ ഇതിന് മുമ്പ് കാണാത്ത പോലത്തെ കുറച്ച് വിറ്റമിൻ റിലേറ്റഡ് ആയിട്ടുള്ള വിറ്റമിൻ ഷീറ്റ് മാസ്കുകൾ വന്നിട്ടുണ്ട്. ഇത് വിറ്റമിൻ സി ഫേസ് മാസ്ക് ആണ്, ഷീറ്റ് മാസ്ക് ആണ്.
നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു ഹെയർ റോളർ ആണ്. ഒരു 6 എണ്ണത്തിന്റെ പാക്ക് ആട്ടോ, സ്മോൾ ആണ് ഈ ഒരു റോളർ വന്നിട്ട്. 6 എണ്ണത്തിനും കൂടി 200 രൂപയാണ് വന്നിരിക്കുന്നത്. നല്ല ക്യൂട്ട് ഒരെണ്ണാട്ടോ ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു കേൾസ് ഒക്കെ ഉണ്ടാക്കാം. അതായത് നമുക്കിപ്പോ അങ്ങനെ ഹീറ്റ് യൂസ് ചെയ്യാണ്ട് നാച്ചുറൽ കേൾസ് ഇപ്പോ ഉണ്ടാക്കാനാണെങ്കിൽ, ഹീറ്റ്ലെസ് ആയിട്ടുള്ള കേൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ റോളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോ ഹെയർ കളർ കിട്ടും. ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത് കണ്ടോ. ഇതുപോലത്തെ കുഞ്ഞിതാട്ടോ, വലിയതും ഉണ്ടായിരുന്നു, കുഞ്ഞിതാണ് ഞാൻ വാങ്ങിയത്. അതിനാണ് 200 രൂപ ഈ 6 എണ്ണത്തിന്റെ ഒരു പാക്കിന്. ഇങ്ങനെ വന്നിട്ട് നമ്മുടെ സാധാരണ ഇങ്ങനത്തെ ക്ലച്ച് ക്ലിപ്സ് ഇല്ലേ, അതുപോലെ ഒരു സംഭവമാണ് ഇത് കണ്ടോ. ഇതിങ്ങനെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിങ്ങനെ അടയ്ക്കുകയും ചെയ്യാം, ഇങ്ങനെ അടച്ചു വെക്കാം. അതിൻ്റെ ഈ ഇതിലാണ് നമ്മുടെ ഹെയർ റോൾ ചെയ്തെടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ ഈ ഒരു ക്ലിപ്പ് നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ അടയ്ക്കുക. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ഞാൻ കേൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണേ വേറെ ചെയ്യാം. ജസ്റ്റ് ഞാൻ യൂസ് ചെയ്ത് നോക്കി, കുഴപ്പമില്ലാണ്ട് കേൾ ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഓയിൽ അബ്സോർബിങ് ഷീറ്റ് ആണ് കേട്ടോ. ഇതുപോലത്തെ ഇതിൽ 2 ബോക്സുകൾ വരുന്നുണ്ട് കേട്ടോ. ഓരോന്നിലും 70 പീസുകൾ വെച്ച് വരുന്നുണ്ട് 2 ബോക്സുകളിൽ. ഈ 2 എണ്ണം കൂടി കൂടിയിട്ടുള്ള പാക്കിന് 190 രൂപീസ് ആണ് വരുന്നത് കേട്ടോ റേറ്റ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു ബാഗ് പോലെ വരുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെയാണ് നമ്മുടെ ഈ ഷീറ്റുകളെ ഇങ്ങനെ അവർ വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഒരെണ്ണെടുക്കാം കണ്ടോ. അത്രയും നൈസാണ്, ഒരു ജസ്റ്റ് ഒരു പേപ്പർ പോലെയാണ് വരുന്നത് കണ്ടോ. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് ജസ്റ്റ് റബ്ബ് ചെയ്യാണ്ട് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുക. ഒരിക്കലും ഇങ്ങനെ ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ടവലൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇട്ട് വരയ്ക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ആ ഓയിലുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും നമ്മുടെ ഓയിൽ. എൻ്റെ ടീസോൺ നല്ല ഓയിലാണ്. ഞാൻ ജസ്റ്റ് ഇപ്പം ആ ചെയ്തിട്ട് തന്നെ എനിക്ക് ഇതുപോലെ ഓയില് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് എൻ്റെ ആ ടീസോണില്. കണ്ടോ, കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒരു കളർ വ്യത്യാസം കണ്ടോ. നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഓയിലി ഒരു ഫീല് വരുന്നില്ല. ഇനിയുണ്ട്, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് കണ്ടോ. അവിടെ ആ ഒരു റൗണ്ടായിട്ട് നന്നായിട്ട് ഓയിൽ അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ നാളായിട്ട് വിചാരിക്കാം. അപ്പം ഇങ്ങനെ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ഹാവാണ് കേട്ടോ. ഗായ്സ്, നമ്മുടെ ആ നേരത്തെ കാണിച്ച ആ ഒരു ഓയിൽ അബ്സോർബിങ് ഷീറ്റോടുകൂടി ഞാൻ വാങ്ങിയ സംഭവങ്ങൾ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്, അത് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഈ ഒരു ഷാംപൂ കേട്ടോ, മിനിസോൻ്റെ തന്നെ ഷാംപൂ ആണ്. 250 രൂപീസിൻ്റെ ഷാംപൂ ആട്ടോ, എനിക്ക് ഫ്രീ കിട്ടിയതാണ്. 1500 മേളിലേക്ക് എന്തോ പെർച്ചേസ് ചെയ്തപ്പോൾ അവർ ഞങ്ങൾക്കിത് ഫ്രീ ആയിട്ട് തന്നതാണ് ഇവർ ഈ ഒരു ഷാംപൂ. നാച്ചുറൽ ഹെൽത്തി സിൽക്കൺ ഫ്രീ ഷാംപൂ ആണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഗ്രേപ്പ് ഫ്രൂട്ട് റിഫ്രഷിംഗ് ഷാംപൂ, അതിൻ്റെ പേര് അതാണ്. 290 ml പ്രൊഡക്റ്റിന് 250 രൂപീസ് ആണ് വരുന്നത്. നമുക്ക് പിന്നെ സീറോ കോസ്റ്റ് ആണ് ആയത്. അത് സിൽക്കൺ ഫ്രീ ആണ്, അത് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്. പിന്നെ ഇവരെ എൻ്റെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലെൻസസ് യുവർ ഹെയർ ആൻഡ് റെഡ്യൂസസ് ദ അപ്പിയറൻസ് ഓഫ് ഡാൻഡ്രഫ്. ഡാൻഡ്രഫിന് നല്ലതാണ് ഈ ഷാംപൂ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ മിനിസോൻ്റെ ഷാംപൂ. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കുന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് എൻ്റെ സ്മെല്ല് നോക്കാം നമുക്ക്. ഇത് ഗ്രീൻ ബോട്ടിൽ ആട്ടോ, ഇത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷാംപൂ ആണ് വന്നിട്ട് കണ്ടോ. അടിപൊളി സ്മെല്ലാട്ടോ, ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടൊരു സ്മെല്ലാണ്. നമ്മുടെ സാനിറ്റൈസർ ഒക്കെ ചിലത് ഇങ്ങനെ സെന്റഡ് ആയിട്ടുള്ള സാനിറ്റൈസർ ഒക്കെ വരില്ലേ, ഇങ്ങനത്തെ ഫ്രൂട്ടി സ്മെല്ലായിട്ടുള്ള അതുപോലത്തെ ഒരു സ്മെല്ലാണ്. അടിപൊളി പണം. ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫ്രീ കിട്ടിയ പ്രൊഡക്റ്റ്. അപ്പൊ ഗായ്സ്, നിങ്ങൾക്ക് ഈ ഒരു ജാപ്പനീസ് സ്റ്റോറിന്റെ ഹോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ്, നമ്മുടെ മിനിസോ ഹോൾ വീഡിയോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.